മലബാർ സ്റ്റൈൽ കേത്തൽ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് നല്ല അപാര ടേസ്റ്റാണ്. ഇതിന് ടേസ്റ്റ് കൂടാനുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചേർക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വെളുത്തുള്ളിയും വറ്റൽമുളകും. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റംസും. പിന്നെ നമ്മൾ ചിക്കൻ മേടിക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒത്തിരി വലുതാവാത്ത ചെറിയ ചിക്കൻ നോക്കി വേണം മേടിക്കാനായിട്ട്. അപ്പോൾ അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞ് നേരം കളയുന്നില്ല, അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. I just realized I've built walls a mile high. നമുക്ക് നമ്മുടെ മലബാർ സ്റ്റൈല് കേത്തൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ 1.5 കിലോയുടെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഞാനത് 30 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20 വെളുത്തുള്ളി ചതച്ചെടുത്തേക്കുമാണ്. അപ്പൊ വറ്റൽമുളകും വെളുത്തുള്ളിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. ഇത് എത്ര അധികം കൂടുന്നോ അത്ര അധികം ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 6 പച്ചമുളക്, പിന്നെ ഇഞ്ചി ചതച്ചത്, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചതച്ചത്, ഇത് രണ്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഒന്ന് ചതച്ചെടുക്കാം. ഏകദേശം നമുക്ക് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. ഞാൻ ഒരു 5 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തേക്കുന്നത്, അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി ആണ് എടുത്തേക്കുന്നത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടിയാണ് കേട്ടോ അതും 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ കുറച്ച് ജീരകം. പിന്നെ നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും വെള്ളവും കൂടി ഒഴിച്ച് കുഴച്ചു കൊടുക്കണം. വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് പയ്യൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കാം.
ആ സൈഡ് ഒന്ന് മുരിഞ്ഞ് നന്നായിട്ട് വരട്ടെ. നമുക്ക് ഒരു സൈഡ് മുരിഞ്ഞോ നോക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതായത് ആയിട്ടുണ്ട്, നമുക്ക് കോരി എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. നമ്മള് എല്ലാം ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞു. ചിക്കൻ ഫ്രൈ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.